നമസ്കാരം. ഓ, എനിക്ക് ഈ അന്നേ ദിവസം ഇലക്ഷൻ തന്നേ ദിവസത്തെ ഈ ബൂത്ത് കൈകാര്യം ചെയ്തോണ്ടിരുന്നില്ലേ, നമ്മുടെ ബൂത്ത് ഇമേജ് ഉണ്ടായിട്ട് ഇരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ ബൂത്തിൽ ഇറങ്ങാതെ എങ്ങനെ ഇരിക്കുന്ന ബൂത്തിൽ വെറുതെ ഇരുന്നാൽ മതിയോ? ഇപ്പൊ തൽക്കാലം വെറുതെ ഇരുന്നാൽ മതി, കാരണം വെരിഫൈ ചെയ്ത ബുക്ക് ഉണ്ട്. ആര് അറിയാവോ? അല്ല, എനിക്ക് എന്തെങ്കിലും അറിയാം. വെരിഫൈ ചെയ്ത ആരും പോയില്ല, കാരണം പറഞ്ഞ പോയിട്ടില്ല. പിന്നെ നിങ്ങൾ ആ പാർട്ടി വെച്ചിട്ട് എന്ത് ചെയ്യണത്? ഇന്ത്യ മറ്റേ അവിടെ ഏൽപ്പിച്ച ആൾക്കാരെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഞാൻ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് പാർട്ടി ശ്രമിക്കേണ്ടത് കൊടുക്കാം. ഈ കൊടുത്തിട്ട് ഈ ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഒരാളായിട്ട് വെറുതെ ഇരിക്കാന്നുള്ളതിൽ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. കാരണം നിങ്ങൾ ഒരു ദിവസം അങ്ങനെ ലിസ്റ്റ് കണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. നിങ്ങൾ എല്ലാവരും കൂടെ ഈ പാർട്ടിയെ പറ്റിക്കുകയാണെന്നാണ് ഇതിനർത്ഥം. കാര്യം അതെ, അതാണ്. ആരെങ്കിലും വെരിഫൈ ചെയ്ത് തന്നിരുന്നെങ്കിൽ ധൈര്യമായിട്ട് ഒരാളിനെ കയറാം. വെരിഫൈ ചെയ്യുമ്പോൾ അതിലെ എല്ലാ സത്യവും ഓട്ടന്മാരെ തിരിച്ചറിയാതെ ഞാൻ വെറുതെ നമ്പർ ടിക്ക് ചെയ്യുന്ന അർത്ഥം വെറുതെ പോരെ? വെറുതെ അതാണ് പറഞ്ഞത്. ഇരിക്കുന്ന ആളല്ല വോട്ടർമാരെ കാൽപ്പിക്കുന്ന ചെയ്താലും അവിടെ ഇരുന്ന അർത്ഥം ഉണ്ടല്ലോ. വെറുതെ ഇരുന്നിട്ട് എനിക്ക് എന്തെങ്കിലും അറിയാം. പണി ഞാൻ പറയുന്നത് അതിനകത്ത് ഈ പണി ഇന്നലേക്ക് വീട്ടിൽ പോവാ. വെറുതെ കതർ കൂട്ടാ മറ്റുള്ളവർ ബോധ്യപ്പെടുന്ന ഇറങ്ങേണ്ട കാര്യമുണ്ടാ? എന്ത്, ഞാൻ എന്ത് സമാധാനം പറയാ? എന്ത് സമാധാനം പറയാ? അതന്നെ, അതാണ് ഞാൻ ഫസ്റ്റ് ഇപ്പൊ പറഞ്ഞത്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം കളഞ്ഞിട്ട് വേറെ വല്ല പണിക്ക് പോവാ. കഴിയുന്ന ഇറങ്ങി എടുക്കും. ഇന്ന കതർ കൂട്ടി ഇടുന്നത് വല്ല കാര്യമുണ്ട്? ഞാനത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ ആരെ ബോധ്യപ്പെടുത്താൻ? നമുക്ക് ചെയ്യാൻ പറ്റിയത് ചെയ്യുക, അല്ലെങ്കിൽ പറഞ്ഞിട്ട് പോവുക. അല്ല, ഇനിയിപ്പം എന്തായാലും ഞാൻ പറയാൻ പാടില്ലെങ്കിൽ പോലും പറയാതിരിക്കാൻ നമ്മുടെ സ്ഥാനാർത്ഥി ബൂത്തിൽ ഇല്ല എന്ന് പറഞ്ഞാല് നമ്മുടെ സ്ഥാനാർത്ഥി കൂടെ ഒന്നും ഇല്ല. അങ്ങനല്ല, അതല്ല, നമ്മുടെ സ്ഥാനാർത്ഥി പോരെ. ശശി തരൂരിന്റെ സ്ഥാനാർത്ഥി ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇതിൽ പോരാൻ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ആ കഴിവുകേട് ആർക്കൊക്കെ വഹിക്കും? പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. പറയാ, ഐ എൻ ടി സിക്കാരനെ വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഹിന്ദിക്കാരനെ വിളിച്ചിരുത്തി. ഹിന്ദിക്കാരനെ വിളിച്ചിരുത്തി. ഞാൻ എന്തോ, ഞാൻ എനിക്ക് അതിന് വേറൊന്നും പറയാനില്ല. നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്ക് പറ്റൂല. ഞാൻ പറയാനൊരു കാര്യമൊന്നുമില്ല. ശരി ശരി ശരി.